നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം പല രീതിയിൽ, പല ഭാവത്തിൽ, പല രൂപത്തിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുണ്ട്. എന്നാൽ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു നീക്കമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അരുണാചൽ പ്രദേശിലെ ചില താരങ്ങളോട് ചൈന കാണിച്ചിരിക്കുന്ന അവഗണന, വിലക്ക്, അതിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. കടം വയ്ക്കുന്ന പരിപാടി നിലവിൽ ഇന്ത്യക്കില്ല എന്നുള്ളൊരു സൂചന, ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, കുറച്ച് ആഴ്ചകൾക്ക് മുൻപായിരുന്നു ചൈന അവരുടെ സ്റ്റാൻഡേർഡ് മാപ്പ് പുറത്തിറക്കി അരുണാചൽ അടക്കമുള്ള സ്ഥലങ്ങളെ കയ്യേറി അവർ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ തുടങ്ങിയത്. പക്ഷേ അതിനുള്ള ശക്തമായ മറുപടി അന്ന് നൽകിയിരുന്നു. ഒരു മാപ്പിലൂടെ ഒരിക്കലും ഇന്ത്യൻ ഭൂപ്രദേശം കൈയടക്കാനോ സ്വന്തമാക്കാനോ ചൈനയ്ക്കാകില്ല എന്നുള്ള തിരിച്ചറിവ് പിന്നീടുണ്ടായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ഏഷ്യൻ ഗെയിംസ് വേദിയായ ചൈനയിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനം റദ്ദാക്കിക്കൊണ്ട് വാർത്താ വിതരണ കായിക വകുപ്പ് മന്ത്രിയായ അനുരാഗ് താക്കൂറും രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ ചെയ്തതിനുള്ളൊരു കാരണം, അരുണാചലിൽ നിന്നുള്ള കായിക താരങ്ങൾക്ക് ചൈന പ്രവേശനം നിഷേധിച്ചൊരു സാഹചര്യമുണ്ടായിരുന്നു, പശ്ചാത്തലമുണ്ടായി. ഇതിൻ്റെ പ്രതിഷേധ സൂചകമായിട്ടാണ് മന്ത്രിയുടെ സന്ദർശനം അവസാനിപ്പിച്ചിരിക്കുന്നത്, റദ്ദാക്കിയിരിക്കുന്നത്. അരുണാചലിൽ നിന്നുള്ള 3 വുഷു താരങ്ങൾക്കാണ് ചൈന ഏഷ്യൻ ഗെയിംസിലേക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത്. അനുവദിക്കില്ല എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ വുഷു ടീമിലെ ബാക്കി 7 താരങ്ങളും ചൈനയിലെത്തിയിട്ടുണ്ട്. പക്ഷേ അരുണാചലിലുള്ള താരങ്ങളെ ചൈനയിൽ കടത്താനായി, അവർക്ക് കയറാനായിട്ടുള്ള അനുമതി നൽകിയിട്ടില്ല. തികച്ചും വിവേചനപരമായൊരു നടപടി തന്നെയാണ് ചൈന കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പൗരന്മാരോട് ഇങ്ങനെ വംശീയ വിവേചനം നടത്തുന്നത് ഒരിക്കലും നമ്മുടെ രാജ്യം അനുവദിക്കില്ല. ഇന്ത്യയുടെ അഖണ്ഡതയെ സംബന്ധിച്ചത് ഒരിക്കലും പൊറുക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇനി ഒരു വിദേശകാര്യ വക്താവ് അരിന്ദം ബാഗ്ചി ഇതിനുള്ള മറുപടി കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാരെ താമസിക്കുന്ന പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായി ഇങ്ങനെ പരിഗണിക്കുന്നത് ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്നാണ് ചൈനയോട് പറഞ്ഞിരിക്കുന്നത്. ഈ ചൈനീസ് പ്രവർത്തനങ്ങൾ ഏഷ്യൻ ഗെയിംസിൻ്റെ സത്തയെ ലംഘിക്കുന്നുവെന്നും മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വേളയിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ചൂണ്ടിക്കാട്ടി. ചൈനയുടെ നടപടി ഏഷ്യൻ ഗെയിംസിൻ്റെ ആവേശം കെടുത്തുന്നതാണ്. വാസസ്ഥലത്തിൻ്റെയോ വംശീയതയുടെയോ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരന്മാരെ വ്യത്യസ്തമായി പരിഗണിക്കുന്നതിനെ രാജ്യം ശക്തമായി നിരാകരിക്കുന്നു. അരുണാചൽ പ്രദേശും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്, എപ്പോഴും പറയുന്നു, ഇന്നും എന്നും അതങ്ങനെ തന്നെ ആയിരിക്കും. അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളോടുള്ള വിവേചനം വ്യക്തമായി നിരോധിക്കുന്ന നിയമത്തിൻ്റെ ലംഘനമാണ്. നെയ്മാൻ വാങ്സു, ഒനില ടെങ്ങ, ടെംപുങ് ലാംഗു എന്നീ താരങ്ങൾ ഹാങ്ഷു ഏഷ്യൻ ഗെയിംസ് സംഘാടക സമിതിയിൽ നിന്നും അവരുടെ അക്രഡിഷൻ കാർഡുകൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് എൻട്രി വിസയായി തന്നെ പ്രവർത്തിക്കുന്നു. പക്ഷേ ബുധനാഴ്ച ഏഷ്യൻ ഗെയിംസിന് പോകാനിരിക്കെ യാത്രാരേഖ ഡൗൺലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള 10 വുഷു കളിക്കാർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നേരിടേണ്ടി വന്നിട്ടില്ല. പ്രത്യേകമായി അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഈ താരങ്ങൾക്ക് തന്നെയാണ്, കായിക താരങ്ങൾക്ക് തന്നെയാണ് ഈ പ്രശ്നം നേരിടേണ്ടി വന്നിരിക്കുന്നത്. പ്രവേശനം നിഷേധിച്ച 3 കായിക താരങ്ങളും നിലവിൽ ഡൽഹിയിലെ സ്പോർട്സ് അതോറിറ്റിയുടെ ഹോസ്റ്റലിലാണ്. ഈ വിഷയത്തിൽ ഏഷ്യൻ ഗെയിംസ് സംഘാടകരോടും ഏഷ്യൻ ഒളിമ്പിക്സ് കൗൺസിലിനോടും ചർച്ച നടത്താനുള്ളൊരു നീക്കത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്ത്യ ശക്തമായി തന്നെ ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചൈനയുടെ നടപടിയെ അപലപിച്ചുകൊണ്ട് മുൻ കായികമന്ത്രി കിരൺ റിജുവും ട്വിറ്ററിലൂടെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. ഇത് സ്പോർട്സിൻ്റെ മനോഭാവത്തെയും ഏഷ്യൻ ഗെയിംസിൻ്റെ പെരുമാറ്റത്തെയും നിയന്ത്രിക്കുന്ന നിയമങ്ങളെയും ലംഘിക്കുന്നു. അരുണാചൽ പ്രദേശ് ഒരു തർക്ക പ്രദേശമല്ല, മറിച്ച് ഇന്ത്യയുടെ ഭാഗമാണ്. അരുണാചൽ പ്രദേശിലെ മുഴുവൻ ജനങ്ങളും ചൈനയുടെ നിയമവിരുദ്ധ അവകാശവാദത്തെ എതിർത്തുകൊണ്ട് തന്നെയാണ് നിലകൊള്ളുന്നത്. എന്നാൽ ഏഷ്യൻ ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമെന്ന നിലയിൽ എല്ലാ രാജ്യത്തെയും താരങ്ങളെയും സ്വാഗതം ചെയ്യുന്നുവെന്നും നിയമപരമായി രേഖകളുള്ള എല്ലാവർക്കും പ്രവേശനം നൽകുന്നുവെന്നാണ് വിവാദത്തിൽ ചൈന പ്രതികരിച്ചിരിക്കുന്നത്. അത്ലറ്റുകൾ വിസ സ്വീകരിക്കാത്തതാണ് ഇതിന് കാരണമെന്നും ഏഷ്യൻ ഒളിമ്പിക് ധാർമ്മിക സമിതി അധ്യക്ഷനായിട്ടുള്ള വെയ് ജിഹോങ് പറഞ്ഞിട്ടുണ്ട്. അരുണാചൽ പ്രദേശ് എന്ന് വിളിക്കുന്ന സ്ഥലം അറിയില്ലെന്നും ദക്ഷിണ ടിബറ്റ് എന്നറിയപ്പെടുന്ന മേഖല തങ്ങളുടെ അതിർത്തി പ്രദേശമാണെന്നുമുള്ള അവകാശവാദത്തിൽ തന്നെയാണ് ഇപ്പോഴും ചൈന നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ ഉറച്ചു നിൽക്കുന്നത്. ഇതുതന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രകോപനം സൃഷ്ടിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മരളി വാർത്തൻസ്.